ഇനിയും തലയിലെടുത്ത് വയ്ക്കാൻ ആ ഭാവമെങ്കിൽ അവൾ ഏട്ടന്റെ തലയിലെ അമ്യൂസ്മെന്റ് പാർക്ക് പണിയും. നിനക്ക് അവളോടുള്ള വെറുപ്പ് എനിക്കറിയാം, ഒന്ന് ക്ഷമിക്കും മോളെ. നാളെ അവള് നിന്നെ റെസ്പെക്ട് ചെയ്ത് ഇവിടെ കഴിയും. എത്ര കൊണ്ടാലും ഏട്ടൻ പഠിക്കില്ല. അയ്യോ, വയറ് കത്തുന്നല്ലോ. ആരും അറിയാതെ എന്തെങ്കിലും എടുത്ത് കഴിച്ചാലോ? യെസ്, അത് തന്നെ 19-ാം അടവ്. ദോശയെങ്കിൽ ദോശ, സാറെന്താ ഇരുന്ന് കഴിക്കാത്തെ? ഇങ്ങോട്ടിരിക്കും സാറേ. ഞാൻ ഭക്ഷണം കഴിച്ച കാര്യം ആരോടും മിണ്ടി പോകരുത്. ആരോടെങ്കിലും പറഞ്ഞ ആ നിമിഷം പറഞ്ഞു വിടും, കേട്ടല്ലോ? ഞാൻ പറയില്ല സാറേ. എങ്കിത്തിരി കറി കൂടി എടുക്ക, കാവ്യമോള് വെച്ചതാ, ഒഴിക്കും. ഞാൻ എന്റെ തലയിലെഴുത്തിനെ പഴിച്ചതാണേ. അല്ല, നീ എന്നെ എന്തോ വിളിച്ചു. എന്നാണെന്ന് പറയാൻ ഇപ്പൊ സൗകര്യമില്ല. നിഷേധി എന്നെ പട്ടിണിക്കിട്ട് പീഡിപ്പിക്കുന്നത് പറഞ്ഞിട്ട് എന്നോട് തർക്കുത്തരം പറയുന്നു. പിന്നെ പട്ടിണി മൂക്കുമുട്ട തട്ടുന്നത് ഞാൻ കണ്ടു. കണ്ണടച്ച് പാല് കുടിച്ചാ ആരും അറിയില്ല എന്നാ പൂച്ചയുടെ വിചാരം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ പട്ടിണി കിടക്കും, ഇഷ്ടമുള്ളപ്പോ ആഹാരവും കഴിക്കും. നീ ആരെന്നെ തടയാൻ? ഞാൻ ആരും അല്ലേ. എന്നാലും ആണുങ്ങളായാൽ വാക്കിനിത്തിരി വിലയൊക്കെ വേണം. ഞാൻ മാപ്പ് പറയുന്നത് വരെ ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കരുത്. നീ ഇനി എന്നോട് മിണ്ടണ്ട. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ശരി, നിങ്ങൾ എന്നോട് മിണ്ടണ്ട. ആ ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. കഷ്ടം, ഭയങ്കരതാ, അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ജോലിയിൽ സിൻസിയറാ, പക്ഷെ ഒടുക്കത്തെ ഈഗോയെ സഹിക്കാൻ പറ്റാത്തത്. ഇവിടെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്താ ഒരു വഴി? വഴിയുണ്ട്. എന്തായാലും അവൻ ആഹാരം കഴിച്ചില്ല, പകുതി സമാധാനമായി. ഇനി നിങ്ങൾ തമ്മിലുള്ള പിണക്കം കൂടി തീർത്താൽ മതി. അച്ഛമ്മേ, എന്താ കണ്ണാ? ഞാൻ ഈ വീട്ടിൽ ആരാ? ഇത് നല്ല ചോദ്യം. നീ എന്റെ കണ്ണൻ അല്ലാതാരാ? ആണോ? അപ്പൊ എനിക്ക് പരിഗണന കിട്ടണ്ടേ? പിന്നെ തീർച്ചയായും വേണം. പക്ഷേ എന്റെ കാര്യത്തിൽ ഇവിടെ ആർക്കും ശ്രദ്ധയില്ല. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? ആ ശ്രദ്ധ അല്ല ചമ്മേ, ഈ ആയുർവേദ മരുന്നുകളിലും മറ്റുള്ള ശ്രദ്ധ. ഓ മനസ്സിലായി, ആയുർവേദ ശ്രദ്ധ അല്ലേ? രാവിലെ എണ്ണ തേക്കാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട നീ കഴിച്ചിട്ടില്ല. ഇങ്ങനെ പോയാ എന്റെ ആരോഗ്യം എന്താവോ ചമ്മേ? കേട്ടല്ലോ, ഇവന്റെ പരാതി എന്നോടല്ല, നിന്നോടാ. എന്നോടാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി എന്നോട് സംസാരിക്കണം, അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുക്കാം. അച്ഛമ്മേ കേട്ടല്ലേ കണ്ണ, എനിക്ക് അച്ഛമ്മയോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. ജോലിക്കാരികളോട് സംസാരിക്കുന്ന ശീലം ഞാൻ നിർത്തി. ചില സാറുമാരോട് സംസാരിക്കുന്ന ശീലം ഞാനും അങ്ങ് നിർത്തി. സംസാരിച്ചാലും ഇല്ലെങ്കിലും അവരവരുടെ ജോലി ചെയ്യേണ്ട അച്ഛമ്മേ. അതിനല്ലേ മാസാമാസം ശമ്പളം എണ്ണി വാങ്ങുന്നത്? അച്ഛമ്മയെ ശുശ്രൂഷിക്കാനല്ലേ ഞാനിവിടെ വന്നത്? അത് ഞാൻ ഭംഗിയായി ചെയ്യുന്നില്ലേ? അച്ഛമ്മ പറ. ഓ, നിങ്ങളെ രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്റെ കഴുത്ത് വേദനിക്കുന്നു. നിങ്ങൾക്ക് തമ്മിലങ്ങ് സംസാരിച്ചൂടെ? വെറുതെ എന്തിനാ എന്നെ പിടിച്ച് നടുക്കിരുത്തിയിരിക്കുന്നേ? ദേ ഞാൻ എന്റെ പാട്ടിന് പോവാ. അച്ഛമ്മേ ദേ പിന്നെ എന്തോ പിറുപിറുക്കുന്നു. എന്നെ ഇടപെടുത്തണ്ട, നിങ്ങൾ തമ്മിലേ അങ്ങ് തീർത്താ മതി. അച്ഛമ്മേ പോടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്ന് പോട. അവൾ എന്നോട് ഒരക്ഷരം പോലും മിണ്ടാതെ പോയി. നീ അവളോട് മിണ്ടില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ? എന്നാലും അച്ഛമ്മേ എന്റെ എണ്ണയും നെയ്യും അവളുടെ തല അടിച്ചു പൊളിക്കുന്നവരെ പറഞ്ഞതല്ലേ നീ? എന്നിട്ട് നീ മരുന്നിന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലേ. എന്നാലും നീ നേരിട്ട് സംസാരിച്ചാൽ അവളുടെ പിണക്കം മാറുമായിരിക്കും. എന്നെ വിവരമില്ലാത്തവനെന്ന് വിളിച്ച ആ അഹങ്കാരിയോട് ഒരു ഒത്തുതീർപ്പിനും ഞാനില്ല. അവള് വന്ന് സോറി പറയണം, എന്നിട്ട് ആലോചിക്കാം അവളോട് മിണ്ടണോ വേണ്ടയോ. ആ അങ്ങനെയാണെങ്കിൽ ഇനി രക്ഷയൊന്നുമില്ല, മുറി പോയി ഏതെങ്കിലും മൂലക്കിരുന്നു, അതാ നല്ലത്. അവളെ അടിയറവ് പറയിക്കാൻ എന്താ ഒരു വഴി? എന്നോട് സോറി പറയാതെ എന്റെ തലയെ തൊടാൻ പോലും നിന്നെ അനുവദിക്കില്ല. നിങ്ങളുടെ തലയെ തൊടാൻ ഇവിടെ ആർക്കും വലിയ കൊതിയൊന്നുമില്ല. ഇന്നു മുതലേ തന്നെത്താൻ എടുത്തങ്ങ് തലയിൽ തേച്ചാ മതി. അല്ലെങ്കിലേ ഏട്ടന് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന ഒരു അനിയത്തി ഉണ്ടല്ലോ ഇവിടെ, ശിവാനി. അവളെ കൊണ്ട് അങ്ങോട്ട് തേപ്പിച്ചോ. നിന്നെ കൊണ്ട് തന്നെ ഞാനിത് ചെയ്യിക്കും. അതിന് ഞാനാദ്യം സോറി പറയണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്റെ സ്ത്രീത്വത്തെ ക്രൂരമായി ചവിട്ടി തേക്കാനും അവഹേളിക്കാനും ശ്രമിച്ച നിങ്ങളോട് ഇനി സന്ധിയില്ല സമരോ. വേണ്ടി വന്നാ ഞാൻ കോടതി പോവും. നിന്റെ സ്ത്രീത്വത്തെ ഞാൻ എന്ത് ചെയ്തു എന്നായി പറയുന്നേ? ഒന്ന് തൊട്ടുപോയി, അത് ഇത്ര വലിയ കുറ്റമാണോ? ആ കുറ്റമാണ്. ജോലി സ്ഥലത്ത് വെച്ച് പെണ്ണിന്റെ അന്തസ്സിലേക്കും അഭിമാനത്തിലേക്കുമുള്ള കടന്നുകയറ്റം, IPC സെക്ഷൻ 354. എന്താ IPC? പെണ്ണിന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്താൻ ഉദ്ദേശിച്ച് ഒരു വാക്കോ നോട്ടമോ പോലും ഉണ്ടായാൽ അതും കുറ്റകരമാണ്. സെക്ഷൻ 509. സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റെഡ്രസൽ ആക്ട് 2013 പ്രകാരം ഞാനൊരു കേസ് കൊടുത്താ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ മതിയാവും. നീ ഹോംനസ് ആണോ അതോ വക്കീലാണോ? നിന്റെ ഐഡിയ കൊള്ളാം. എന്നെ ഹരാസ് ചെയ്തിട്ട് ഞാനാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കുക. ഈ കണിയിൽ ഞാൻ വീഴുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. നീ കേസ് കൊടുത്തോ, നല്ല വക്കീലന്മാരെ ഇറക്കി നിന്നെ തോപ്പിക്കാൻ എനിക്കറിയാം. പക്ഷെ നീ എവിടെ നിന്നുണ്ടൊരു വക്കീലിനെ? അതെനിക്കൊന്ന് കാണണം. എന്റെ കേസ് ഞാൻ തന്നെ വാദിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഫാൻ നമ്പർ 1 മാത്രമല്ല അഡ്വക്കേറ്റ് നമ്പർ 1 കൂടിയാണെന്ന്. ആ എങ്കിൽ നമുക്ക് കോടതി വെച്ച് കാണാം. പോടാ. എന്താ വിളിച്ചത്? പോടാന്നോ? എന്ത് ധൈര്യത്തിലാ നീ എന്നെ അങ്ങനെ വിളിച്ചത്? ചോണയുണ്ടെങ്കിൽ ഒന്നുകൂടെ വിളിക്കണേ. പോടാ. മുഖത്ത് നോക്കി വിളിക്കുന്നോ? പോടാ പോടാ പോടാ. ശരി, ഈ പുതിയ അഹങ്കാരത്തിന് ഒട്ടും മാപ്പില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അച്ഛമ്മേ, എന്താടാ പിന്നെയും പരാതി പറയാൻ വന്നാണോ? അവളുണ്ടല്ലോ ആ ഹോം നഴ്സ്, അവളൊരു മഹാരോഗിയാ അച്ഛമ്മേ. രോഗിയോ? ആ, നിമിഷം തോറും അഹങ്കാരം കൂടിക്കൂടി വരുന്ന മഹാരോഗ അവൾക്ക്. അവൾ എന്നെ പോടാന്ന് വിളിച്ച അച്ഛമ്മേ. ഏയ്, അവൾ അങ്ങനെ മുതിർന്നവരോട് ബഹുമാനമില്ലാതെ പെരുമാറില്ല. പെരുമാറി. 1 2 അല്ല, 5 പ്രാവശ്യം അവൾ എന്നെ പോടാന്ന് വിളിച്ചു. 5 പ്രാവശ്യോ? എങ്കിൽ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. കാവ്യമോളെ, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടല്ല അവളെ വിളിക്കേണ്ടത്. കാവ്യേ, മനുഷ്യനൊരു ജോലി ചെയ്യാൻ സമ്മതിക്കാതെ കിടന്നാൽ ആർക്കും. എന്താ നിന്നെ വിളിച്ചത്? ഞാനല്ല അച്ഛമ്മ. പക്ഷെ ഞാൻ കേട്ടത് പാറപ്പുറത്ത് ചിരട്ട ഉരയ്ക്കുന്നത് പോലത്തെ സൗണ്ടാ. അച്ഛമ്മ, മോളെ നീ ഇവനെ പോടാന്ന് വിളിച്ചോ? പോടാന്നോ? ഞാനോ? ഞാൻ അങ്ങനെ വിളിക്കുമെന്ന് അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഭയങ്കരി, ഒരു ഉളുപ്പുമില്ലാതെ കള്ളം പറയുന്നോ? 5 പ്രാവശ്യം നീ എന്നെ പോടാന്ന് വിളിച്ചു. ഈശ്വരാ, ഇത്രയും വലിയ ആരോപണം നീ എന്നെ കേൾപ്പിച്ചല്ലോ. അതും ഇന്ന് വരെ ആരുടെ മുഖത്ത് നോക്കി അങ്ങനെ വിളിച്ചിട്ടില്ലാത്ത എന്നെ. നീ വെറും ഭയങ്കരിയല്ല, ടെററിസ്റ്റാ, കൊടും ഭീകരി. അവള് വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ കണ്ണാ? നിനക്ക് തോന്നിയതാവും. തോന്നിയതല്ല, ഇവള് വിളിച്ചു. എന്റെ പേരിൽ കോടതിയിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. നേരാണോ മോളെ? ഈ സാറിന്റെ പേരിൽ കൊടുക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അതെ, എന്റെ പേരിൽ കൊടുക്കുമെന്നല്ല നീ പറഞ്ഞത്. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമം തടയാൻ പ്രത്യേക നിയമങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാ, അത് ഈ സാറിനെ കുറിച്ചല്ല. ജോലിക്കാരായ പെൺകുട്ടികളെ കയറി പിടിക്കുകയും മറ്റും ചെയ്യുന്ന ചിലരുണ്ടല്ലോ, അത്തരം വൃത്തികെട്ടവന്മാരെ കുറിച്ചാണ്. അങ്ങനെയുള്ള ആവാസന്മാരെ പിടിച്ച് ജയിലിടുക തന്നെ വേണം. പിന്നെ അവൻ പുറം ലോകം കാണരുത്, അതാ വേണ്ടത്. അങ്ങനെ ആഭാസനെ കൈ കിട്ടിയ അച്ഛൻ എന്ത് ചെയ്യും? ഒലക്കെടുത്ത് അടിക്കും. അതാണ്. പെണ്ണിനെ തൊട്ട് അവന്റെ കൈ വെട്ടിക്കീറി അടുപ്പിലിടും. കണ്ണില് മുള അരച്ച് തേക്കും. ചെവിയിലെ ഈയ ഒരുക്കി ഒഴിക്കും. ഇത്രയൊക്കെ ക്രൂരത വേണോ? അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാ പോരെ? പോരാ, ആലോചിക്കും തോറുവേ എനിക്കങ്ങോട്ട് കലി കൂടുവാ. എന്തിനാ ഉണ്ട കണ്ണും വെച്ച് എന്നെ തുറിച്ച് നോക്കുന്നേ? കുത്തി പൊടിക്ക് ഞാൻ. അച്ഛമ്മേ എന്നെ വീണ്ടും പോടാന്ന് വിളിച്ചു. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. കേട്ടു, ഞാൻ കേട്ടു. നീ അവളോട് ദേഷ്യപ്പെടുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അഹങ്കാരി ഒരു പാഠം പഠിപ്പിച്ചേ തീരൂ. എന്താ അതിനൊരു വഴി? എന്താടാ നീ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നേ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഞാൻ ഇത്തിരി തിരക്കില്ല ജീവ. ഓഫീസ് വിട്ട് വൈകുന്നേരം ഞാൻ അതുവഴി വരാം. പറ്റില്ല, ഇപ്പൊ തന്നെ വന്നേ പറ്റൂ. ഈ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്കേ പറ്റൂ. എന്താടാ അത്ര സീരിയസ് ആയിട്ട്? എന്താ പ്രശ്നം? പ്രശ്നം ആ രാക്ഷസി തന്നെയാ. എല്ലാം ഞങ്ങൾ തമ്മിൽ തീർത്തോളാൻ പറഞ്ഞ് അച്ഛമ്മയും കൈവിട്ടു. ഞാൻ ഒറ്റയ്ക്കായി സിദ്ധു. എടാ വെറുതെ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ തമ്മിൽ തല്ലാതെ അവളുമായിട്ട് സംസാരിച്ച് തീർത്തൂടെ? സംസാരിച്ച് തീർക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചില്ലേ, അവൾ ഒതുങ്ങുന്നില്ല സിദ്ധു. ഞാൻ അവളെ വിളിച്ചൊന്ന് സംസാരിക്കാം പോരെ? വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നീ വന്ന് അവൾക്ക് ശിക്ഷ കൊടുക്കണം. ഇനി ഒരിക്കലും അവൾ നിസ്സഹായനായ രോഗിയോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. എടാ ഈ നിസ്സഹായനായ രോഗി എന്ന് പറഞ്ഞത് അത് ഞാൻ തന്നെ. ആ കൊള്ളാം, നല്ല രോഗി തന്നെ. ചിരിച്ചോ, എത്ര വേണേലും ചിരിച്ചോ. പക്ഷെ നീ ഉടനെ എത്തിയില്ലെങ്കിൽ പിന്നെ എന്നെ കാണാൻ ജയിലിൽ വരേണ്ടി വരും. ജയിലിലോ? അതെ, അഹങ്കാരിയായ ഹോംനാസിനെ കൊന്ന് രോഗിയായ നടൻ ജീവ ഒരു കൊലയാളിയായെന്ന വാർത്ത ലോകം മുഴുവൻ അറിയട്ടെ. എടാ പ്രശ്നം അത്രയ്ക്ക് വഷളായോ? ആയി സിദ്ധു. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ, രണ്ടിലൊരാൾ തീർന്നേ പറ്റൂ. ജീവ ഗുഡ് ബൈ സിദ്ധു. ഹലോ ഹലോ. പേടിച്ചു പോയി. ഇനി അവൻ പാഞ്ഞെത്തിക്കോളൂ. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാടാ. ഒരു പണി ഞാൻ നിനക്ക് വച്ചിട്ടുണ്ട്. സിദ്ധു വന്ന് നിന്നെ പോയിരിക്കും. കാത്തിരുന്നോടി മറുതേ. സിദ്ധു, അവളെ ഒതുക്കാൻ എന്താണ് ഒരു പോംവഴി? വേറെന്ത് ചെയ്യാൻ, ഇന്ന് തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം. ഒരു ജോലി കിട്ടാൻ ആളുകൾ പരക്കം പാഞ്ഞ് നടക്കുക, എന്നിട്ട് കിട്ടിയ ജോലിയിൽ അഹങ്കാരം കാണിക്കുന്നവളുമാരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഡിസ്മിസലിനേക്കാൾ പറ്റിയ വേറൊരു മാർഗമില്ല. അത് പിന്നെ അവളുടെ ജോലി കളയൊന്നും വേണ്ട, ജീവിച്ചു പോയിക്കോട്ടെ. അതെങ്ങനെ ശരിയാവും? എന്റെ ചങ്ങാതി ഒരു കൊലയാളിയായി ജയിലിൽ പോകുന്ന കാണാൻ എനിക്ക് വയ്യ. നീ അവളെ കൊല്ലുന്നതിനും ഭേദമല്ലേ അവളെ പറഞ്ഞു വിടുന്നത്? കൊല്ലൂന്നൊക്കെ ഞാനൊരു ആവേശത്തിന് പറഞ്ഞല്ലേ, പറയാൻ പറ്റില്ല. ഒരു നിമിഷത്തെ എടുത്തിയാട്ടത്തിന് നീ വല്ലതും ചെയ്തു പോയാലോ? ഇല്ലടാ, ഞാൻ സ്വയം നിയന്ത്രിച്ചോളാം. അവളെ ഇതിന്റെ പേരിൽ പറഞ്ഞു വിടണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ജീവ? നിസ്സഹായനായ ഒരു രോഗിയോട് അവള് ക്രൂരത കാട്ടാൻ പാടുണ്ടോ? അതില്ല. നിന്നോട് ക്രൂരത കാട്ടി അവളോട് പൊറുക്കാൻ നിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടായി എനിക്ക് പറ്റുമോ? അതും പറ്റില്ല. ആ, അപ്പൊ പിന്നെ അവളെ ഈശ്വരൻ നടത്തി തുരത്തിയിട്ട് തന്നെ കാര്യം. സിദ്ധു നിക്ക. എന്താടാ? അങ്ങനെ വലിയ ക്രൂരതയൊന്നും അവൾ എന്നോട് കാട്ടിയിട്ടില്ല. ചെറിയ ക്രൂരതയെങ്കിലും കാട്ടിയല്ലോ, അത് ഞാൻ പൊറുക്കില്ല. സിദ്ധു നിക്ക്, ഞാൻ പറയുന്നൊന്ന് മുഴുവൻ കേട്ടിട്ട് പോ. പറ. എന്നാലും നീ അവളെ വഴക്ക് പറഞ്ഞാ മതി, പുറത്താക്കണ്ട. അതെന്താ? അത് പിന്നെ ഞാനേ എനിക്ക് വേണ്ട. നീ ഇനി തടസ്സമൊന്നും പറയണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞുവിടാം. ഏയ് അത് വേണ്ട. എനിക്കറിയാം നീ കാരണം ഒരാളുടെ ജോലി പോയല്ലോ എന്നുള്ള കുറ്റബോധം നിനക്ക്. അതൊന്നും കാര്യമാക്കണ്ട, നിന്റെ സ്വസ്ഥതയും സമാധാനമാ എനിക്ക് വലുത്. എടാ, അവള് പോയാ എന്റെ സ്വസ്ഥതയും സമാധാനം കൂടി പോവില്ലേ? എന്താ നിന്റെ മനസ്സിലിപ്പോ? അവൾ എന്നെ സാറേ എന്ന് വിളിക്കാൻ പാടില്ല, കണ്ണേട്ടാന്ന് വിളിച്ചാൽ മതി. ദേഷ്യമുണ്ടെങ്കിൽ കണ്ണേട്ടന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അച്ഛമ്മേ. എന്റെ മനസ്സിൽ ഒട്ടും ദേഷ്യമില്ല.